ഹായ് ഫ്രണ്ട്സ് എവർക്കും പി എസ് സി ഗുരു ഓൺലൈൻ ക്ലാസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് രാജാറാം മോഹൻ റായെ കുറിച്ചിട്ടാണ് നമുക്കറിയാം കഴിഞ്ഞ ഫിലിംസ് എക്സാമുകളിലെല്ലാം തന്നെ ചോദിച്ചൊരു വ്യക്തിയാണ് ഒരു ഇന്ത്യൻ നവോത്ഥാന നായകനാണ് രാജാറാം മോഹൻ റായ് അതുകൊണ്ട് തന്നെ അടുത്ത എക്സാമിലും നമുക്ക് രാജാറാം മോഹൻ റായിയെ കുറിച്ച് ഒരു ചോദ്യം പ്രതീക്ഷിക്കാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം അതിനടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക രാജാറാം മോഹൻ റായ് ജനിച്ചത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിരണ്ട് മെയ് ഇരുപത്തിരണ്ടിന് ബംഗാളിലെ ബാദ്വൻ ജില്ലയിലെ രാധാനഗറിലാണ് അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ താരിണി ദേവിയും രമാകാന്ത് റായയുമാണ് രാജാറാം മോഹൻ റായുടെ ഭാര്യയാണ് ഉമാദേവി ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ ആധുനിക ഇന്ത്യയുടെ പിതാവ് ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് ഇന്ത്യയിലെ ആദ്യ ആധുനിക മനുഷ്യൻ ഇന്ത്യൻ സാമൂഹിക മത നവീകരണ പ്രസ്ഥാനത്തിൻ്റെ നായകൻ എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്നത് രാജാറാം മോഹൻ റായി ആണ് ഒന്നുകൂടി പറയാം ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ ആധുനിക ഇന്ത്യയുടെ പിതാവ് ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് ഇന്ത്യയിലെ ആദ്യ ആധുനിക മനുഷ്യൻ ഇന്ത്യൻ സാമൂഹിക മത നവീകരണ പ്രസ്ഥാനത്തിന്റെ നായകൻ എന്നൊക്കെ അറിയപ്പെടുന്നത് രാജാറാം മോഹൻ റായി ആണ് ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന് തുടക്കമിട്ട വ്യക്തി കൂടിയാണ് രാജാറാം മോഹൻ റായ് ഒന്നുകൂടി പറയാം ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന് തുടക്കമിട്ടത് രാജാ റാം മോഹൻ റായിയാണ് ബംഗാളി ഗദ്യ സാഹിത്യത്തിൻ്റെ പിതാവാണ് രാജാറാം റായ് എന്താണ് ബംഗാളി ഗദ്യസാഹിത്യത്തിൻ്റെ പിതാവ് കൂടിയാണ് രാജാറാം റായ് പാശ്ചാത്യ വിദ്യാഭ്യാസം ലഭിച്ച ആദ്യ ഇന്ത്യക്കാരൻ അതുപോലെ തന്നെ കടൽ കടന്ന ആദ്യ ബ്രാഹ്മണൻ എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്നത് രാജാറാം മോഹൻ റായിയാണ് ഒന്നുകൂടി പറയാം പാശ്ചാത്യ വിദ്യാഭ്യാസം ലഭിച്ച ആദ്യ ഇന്ത്യക്കാരൻ അതുപോലെ തന്നെ കടൽ കടന്ന ആദ്യ ബ്രാഹ്മണൻ എന്നിങ്ങനെ അറിയപ്പെടുന്നൊക്കെ രാജാറാം മോഹൻ റായിയാണ് ഇന്ത്യയിലെ ആദ്യ സാമൂഹിക മതപരിഷ്കരണ പ്രസ്ഥാനം ആത്മീയ സഭയാണ് രാജാറാം മോഹൻ റായ് സ്ഥാപിച്ച ആത്മീയ സഭയാണ് ഇന്ത്യയിലെ ആദ്യ സാമൂഹിക മതപരിഷ്കരണ പ്രസ്ഥാനം ഈ ആത്മീയ സഭ സ്ഥാപിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചാണ് ഒന്നുകൂടി പറയാം ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിലാണ് ആത്മീയ സഭ സ്ഥാപിച്ചത് ആയിരത്തി എണ്ണൂറ്റി പതിനേഴിൽ ഡേവിഡ് ഹരയുമായി ചേർന്ന് കൊൽക്കത്തയിൽ ഹിന്ദു കോളേജ് ആരംഭിച്ചു ഓക്കെ ഒന്നുകൂടി പറയാം ആയിരത്തി എണ്ണൂറ്റി പതിനേഴിൽ ഡേവിഡ് ഹരയുമായി ചേർന്ന് കൊൽക്കത്തയിൽ ഹിന്ദു കോളേജ് ആരംഭിച്ചു സമ്പാദ് കൗമുദി പുറത്തിറക്കിയ വർഷം രാജാറാം മോഹൻ റായ് സമ്പാദ് കൗമുദി പുറത്തിറക്കിയ വർഷം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒന്നിലാണ് ഇത് ബംഗാളി ഭാഷയിലാണ് മീറത്തുൽ അക്ബർ എന്ന വാരിക പുറത്തിറക്കിയത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ടിലാണ് ഇത് പേർഷ്യൻ ഭാഷയിലാണ് എഴുതിയിട്ടുള്ളത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ടിൽ ദ്വാരകനാഥ് ടാഗോറുമായി ചേർന്ന് ബംഗദത്ത എന്ന പത്രം ആരംഭിച്ചതും രാജാറാം മോഹൻ റായിയാണ് എന്നൊരു പറയാം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ടിൽ ദ്വാരകാനാഥ് ടാഗോറുമായി ചേർന്ന് ബംഗദത്ത എന്ന പത്രം ആരംഭിച്ചതും രാജാറാം മോഹൻ റായിയാണ് ഉത്തരായൻ അസോസിയേഷൻ എന്ന പേരിൽ കൽക്കത്തയിൽ ആംഗ്ലോ ഹിന്ദു സ്കൂൾ സ്ഥാപിച്ചത് രാജാറാം മോഹൻ റായി ആണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ടിലാണ് സ്കൂൾ സ്ഥാപിച്ചത് കൊൽക്കത്തയിൽ വേദാന്ത കോളേജ് സ്ഥാപിച്ചത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയഞ്ചിലാണ് രാജാറാം മോഹൻ റായി കൊൽക്കത്തയിൽ വേദാന്ത കോളേജ് സ്ഥാപിച്ചത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ചിലാണ് ബ്രഹ്മസഭ സ്ഥാപിച്ചത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി എട്ടിലാണ് അദ്ദേഹം ബ്രഹ്മസഭ സ്ഥാപിച്ചത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി എട്ടിലാണ് ബ്രഹ്മസഭ ബ്രഹ്മസമാജം എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത് ആയിരത്തി എണ്ണൂറ്റി മുപ്പതിലാണ് അപ്പോൾ എന്താണ് ബ്രഹ്മസഭ ബ്രഹ്മസമാജം എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത് ആയിരത്തി എണ്ണൂറ്റി മുപ്പതിലാണ് ബ്രഹ്മസമാജം ആദ്യ എന്നും ഭാരതീയ ബ്രഹ്മസമാജം എന്നും രണ്ടായി പിരിഞ്ഞ വർഷം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറിലാണ് ആദ്യ ബ്രഹ്മസമാജത്തിന് നേതൃത്വം നൽകിയത് ദേവേന്ദ്രനാഥ ടാഗോർ ആണ് ഒന്നുകൂടി പറയാം ആദ്യ ബ്രഹ്മസമാജത്തിന് നേതൃത്വം നൽകിയത് ദേവേന്ദ്രനാഥ ടാഗോർ ആണ് ഇനി അതേപോലെ തന്നെ ഭാരതീയ ബ്രഹ്മസമാജത്തിന് നേതൃത്വം നൽകിയത് കേശവചന്ദ്രസെന്നാണ് ഒന്നുകൂടി പറയാം കേശവ ചന്ദ്രസെനാണ് ഭാരതീയ ബ്രഹ്മസമാജത്തിന് നേതൃത്വം നൽകിയത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയൊമ്പതിൽ ബ്രഹ്മസമാജത്തിനെതിരായി ധർമ്മസഭ സ്ഥാപിച്ചത് രാധാകാന്ത് ദേവാണ് ഒന്നുകൂടി പറയാം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയൊമ്പതിൽ ബ്രഹ്മസമാജത്തിന് എതിരായി ധർമ്മസഭ സ്ഥാപിച്ചത് രാധാകാന്ത് ദേവാണ് സതി നിരോധിക്കുന്നതിൽ പ്രധാന പങ്കു വഹിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് രാജാറാം മോഹൻ റായ് സതി നിർത്തലാക്കിയത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒമ്പത് ഡിസംബർ നാലിലാണ് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഇന്ത്യയിൽ നടപ്പാക്കാൻ ശ്രമിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് കൂടിയാണ് രാജാറാം മോഹൻ റായ് രാജാറാം മോഹൻ റായ്ക്ക് രാജ എന്ന ബഹുമതി നൽകിയത് അക്ബർ രണ്ടാമനാണ് ഒന്നുകൂടി പറയാം രാജാറാം മോഹൻ റായ്ക്ക് രാജ എന്ന ബഹുമതി നൽകിയതാരാണ് അക്ബർ രണ്ടാമനാണ് രാജാറാം മോഹൻറായി മരണപ്പെട്ടത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി ഏഴിനാണ് ഇംഗ്ലണ്ടിലെ ബ്രിസ്റ്റളിൽ വെച്ചാണ് അദ്ദേഹം മരണപ്പെട്ടത് രാജാറാം മോഹൻ റായുടെ പ്രധാന കൃതികൾ ഏതൊക്കെയെന്ന് നമുക്ക് നോക്കാം തുഹ് ഫത്തുൽ മുവാഹുദ്ദീൻ അല്ലെങ്കിൽ ഏകദൈവ വിശ്വാസികൾക്കൊരു ഉപഹാരം അതുപോലെ തന്നെ അടുത്തത് ദി പ്രിസെപ്റ്റ്സ് ഓഫ് ജീസസ് അല്ലെങ്കിൽ യേശുവിൻ്റെ കൽപ്പനകൾ ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ വേദങ്ങൾ വിഗ്രഹാരാധനയെ അംഗീകരിച്ചിട്ടില്ല എന്ന് ആദ്യമായി പറഞ്ഞ വ്യക്തിയാണ് രാജാറാം മോഹൻ റായ് ഭഗവത്ഗീത ബംഗാളി ഭാഷയിലേക്ക് മൊഴിമാറ്റം ചെയ്തത് രാജാറാം മോഹൻ റായിയാണ് അതുപോലെ തന്നെ രാജാറാം മോഹൻ മോഹൻറായിയുടെ ജീവചരിത്രം എഴുതിയ ബ്രിട്ടീഷ് വനിതയാണ് മേരി കാർപ്പൻറ്റർ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ രാജാറാം മോഹൻറായയെ കുറിച്ചിട്ടുള്ള ഏകദേശം എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനി ഏതെങ്കിലും കാര്യങ്ങൾ ഇതിൽ പറയാത്ത ഏതെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഈ ക്ലാസ്സിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എല്ലാം ആ കമൻറ്റ് ബോക്സിൽ കണ്ട് രേഖപ്പെടുത്തുക അപ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള പുതിയ ടോപ്പിക്കുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഗുഡ് ബൈ